പെൺകുട്ടികളുടെ കരുത്തിലാണ് ഫെഡറേഷൻ കപ്പ് ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കേരളം ജേതാക്കളായത്. കേരളം നേടിയ 182.5 പോയിന്റിൽ 125 നേടിയത് പെൺകുട്ടികളാണ്. ഫെഡറേഷൻ കപ്പിനായി ചെന്നൈയിലെത്തുമ്പോൾ കിരീടം സ്വന്തമാക്കാൻ കേരളത്തിനാകുമോ എന്ന് ടീം മാനേജർക്ക് പോലും അത്ര ഉറപ്പുണ്ടായിരുന്നില്ല. എന്നാൽ പെൺകരുത്തിൽ കേരളം കുതിച്ചതോടെ പൂനെയിൽ ഒരു പോയിന്റിന് നഷ്ടമായ കിരീടവുമായി നാട്ടിലേക്ക് മടങ്ങാൻ കേരളത്തിനായി. ജാവലിൻ ത്രോയിൽ വെള്ളി നേടിയ പ്രജതയാണ് മീറ്റിൽ കേരളത്തിന്റെ പെൺകുട്ടികളുടെ മെഡൽ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. ആദ്യ ദിനം സ്വർണമൊന്നും സ്വന്തമാക്കാനായില്ലെങ്കിലും രണ്ടാം ദിനം രണ്ട് പെൺകുട്ടികളാണ് സുവർണ നേട്ടത്തിന് ഉടമകളായത്. കെ ടി നീനയും പോൾവാൾട്ടിൽ എമിതാബാബുവും. മീറ്റിന്റെ സമാപന ദിനത്തിൽ ട്രാക്കിലും ഫീൽഡിലും പെൺകുട്ടികൾ നടത്തിയ കുതിപ്പ് കേരളത്തിന് സമ്മാനിച്ചത് കിരീടമാണ്. കേരളത്തിന്റെ 182 പോയിന്റിൽ മൂന്നിൽ രണ്ടും പെൺകുട്ടികളുടെ വകയായിരുന്നു. ഈ വിഭാഗത്തിൽ കേരളം ഒന്നാമതെത്തുകയും ചെയ്തു. ജെസി ജോസഫ് ലോക മീറ്റിന് യോഗ്യത നേടിയത് ഇരട്ടി മധുരമായി. ലോങ് ജമ്പിലും ട്രിപ്പിൾ ജമ്പിലും ജെനിമോൾക്കും ദീർഘദൂര വിഭാഗത്തിൽ വർഷയ്ക്കും മെഡൽ നേടാനാകാതെ പോയത് നിരാശയായി. എങ്കിലും പെൺകരത്തിൽ ഇനിയും ഏറെ ദൂരം കേരളത്തിന് മുന്നേറാനാകുമെന്ന പ്രതീക്ഷയാണ് ജൂനിയർ മീറ്റ് നൽകുന്നത്. ഇതാണ് വാശി, ഇതാണ് പോരാട്ട വീര്യം. പൂനെയിൽ ഒരു പോയിന്റ് നഷ്ടപ്പെട്ടത് ചെന്നൈയിൽ തിരിച്ചുപിടിച്ചിരിക്കുന്നു കേരളം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കേരളത്തിന്റെ ചുണക്കുട്ടികൾക്കൊപ്പം അനൂപ്.